ലാലൂർ സ്പോർട്സ് കോംപ്ലക്സിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തിയാക്കും ഘരമാലിന്യ പ്ലാന്റിന് മൂന്ന് സ്ഥലങ്ങൾ നിർദ്ദേശിച്ചതായി മേയർ ലാലൂരിലെ സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയതാണ് പദ്ധതി അനിശ്ചിതത്വത്തിന് ഇടയാക്കിയത് ചീഫ് സെക്രട്ടറിയുടെ നടപടിയെ തുടർന്ന് കോർപ്പറേഷൻ ഭരണസമിതി ജില്ലയിലെ മന്ത്രിമാർ മുഖാന്തിരം നടത്തിയ ഇടപെടലിനെ തുടർന്ന് ലാലൂരിൽ സ്പോർട്സ് കോംപ്ലക്സ് തന്നെ മതിയെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു ഇത് സംബന്ധിച്ച കത്ത് ജില്ലാ കളക്ടർക്ക് ലഭിച്ചതോടെ ഐ എം വിജയന്റെ പേരിൽ ലാലൂരിൽ നിർമ്മിക്കുന്ന സ്പോർട്സ് കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അനിശ്ചിതത്വം നീങ്ങുകയായിരുന്നു എല്ലാവർക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു സ്പോർട്സ് കോംപ്ലക്സിൽ നിന്ന് മാറി ഇതിപ്പോ പണി നിർത്താൻ പോകുന്നു നിർത്തി എന്നൊക്കെയായിരുന്നു ആശങ്ക ആശങ്ക മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇത് ഈ ലാലൂര് ഒരു ട്രെൻജിംഗ് ഗ്രൗണ്ട് അല്ല എന്നും ഗ്രൗണ്ട് മാറി സ്പോർട്സ് കോംപ്ലക്സ് ആയി എന്ന് രേഖാമൂലം ൂലം വന്നിരിക്കുകയാണ് ലാലു പ്രശ്നം പരിഹരിച്ച മുഖ്യമന്ത്രിയെ മേയർ അഭിനന്ദിച്ചു മൂന്ന് സ്ഥലമാണ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഘരമാലിന്യ ഊർജ ഉൽപാദന പ്ലാന്റിന് കോർപ്പറേഷൻ കണ്ടെത്തിയിരിക്കുന്നത് പോലീസ് അക്കാദമി കാർഷിക സർവകലാശാല കോർപ്പറേഷന്റെ കീഴിലുള്ള മാറ്റാമ്പുറത്തെ സ്ഥലം എന്നിവയാണ് കോർപ്പറേഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ജില്ലയ്ക്ക് തന്നിട്ടുള്ള പ്രോജക്റ്റാണ് മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട് തീർച്ചയായും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയാണ് പോലീസ് അക്കാദമിക്കുള്ളിൽ കാർഷിക സർവകലാശാലയ്ക്കുള്ളിൽ പിന്നെ കോർപ്പറേഷൻ്റെ പൈസ കൊടുത്ത് വാങ്ങിച്ച സ്ഥലമുണ്ട് അവിടെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം കോർപ്പറേഷൻ പൈസ കൊടുത്ത് സ്ഥലം വാങ്ങി നൽകണമെങ്കിൽ അതിൽ കൂടി ഉൾപ്പെടുത്താമെന്ന് ഞങ്ങൾ കളക്ടർ മുഖേന അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിക്ക് ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിരുന്നു കിഫ്ബി ഫണ്ടിൽ നിന്ന് ദശാംശം നാല് ഏഴ് കോടി രൂപ ചിലവഴിച്ചാണ് ലാലൂരിൽ സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക സ്പോർട്സ് കോംപ്ലക്സിന് പുറമെ ഇൻഡോർ സ്റ്റേഡിയവും ഉൾപ്പെടും പതിനാല് ദശാംശം പൂജ്യം ഏഴ് ഏക്കറിലാണ് സ്പോർട്സ് കോംപ്ലക്സും ഇൻഡോർ സ്റ്റേഡിയവും ഒരുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത് തുടങ്ങിയത്യൂസ്